നമസ്കാരം. വനിതാ ചലച്ചിത്ര മേളക്കിടെ കെ കെ രമയെ പിന്തുണച്ച് മുദ്രാവാക്യം വിളിക്കുകയും തൻ്റെ സിനിമ പ്രദർശിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധം നടത്തുകയും ചെയ്ത സംവിധായിക കുഞ്ഞില മാസലമണിയെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തൻ്റെ ചിത്രം മനഃപൂർവ്വം മേളയിൽ നിന്ന് ഒഴിവാക്കിയെന്നായിരുന്നു കുഞ്ഞില ആരോപിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കുഞ്ഞില മാസലമണിക്കെതിരെ വീണ്ടും മറ്റൊരു കേസെടുത്തിരിക്കുകയാണ്. ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെന്ന പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. തൃശൂർ സ്വദേശിയുടെ പരാതിയിലാണ് ഒറ്റപ്പാലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മെയ് 18 ഫേസ്ബുക്ക് പോസ്റ്റാണ് പരാതിക്ക് അടിസ്ഥാനം. സ്ക്രീൻഷോട്ടുകൾ സഹിതമായാണ് പരാതി നൽകിയിരിക്കുന്നത്. IPC 153 പ്രകാരം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. ഒരാഴ്ചയ്ക്കകം സ്റ്റേഷനിൽ ഹാജരാകാനാണ് സംവിധായകയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുഞ്ഞില സംഘിയാണെന്നും ഇടത് സഹായാത്രക്ക അല്ലെന്നും പറഞ്ഞ് നിരവധി ഇടത് ട്രോളന്മാർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതിനൊക്കെയും മറുപടിയായി റാഷണലിസ്റ്റ് നിരീശ്വരവാദി ഇടത് സഹയാത്രിക ഫെമിനിസ്റ്റ് ആണ് താനെന്ന് കുഞ്ഞില ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. കുഞ്ഞിലയെ ഇടത് വിരുദ്ധയാക്കാനുള്ള സൈബർ സഖാക്കളുടെ പദ്ധതി ഇതോടെ പൊളിയുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ച ഇടത് സഹയാത്രികയായ ഫെമിനിസ്റ്റ് കുഞ്ഞിലയ്ക്കൊരു കലക്കൻ മറുപടി കൊടുക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതിങ്ങനെയാണ്, എന്താണ് കുഞ്ഞു മസ്റുള്ള സേച്ചി ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്? എന്തിനാണെന്നോ ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് സേച്ചിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? അയ്യോ, ഫാഷിസം തന്നെയാണ്. പക്ഷേ കേസെടുത്തത് പിണറായി പോലീസാണ്. സേച്ചി പറയുന്നു കേരളം ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റ് ആണെന്ന്. കമ്മ്യൂണിസ്റ്റ് ഭരണം ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പിണറായിക്ക് സേച്ചിയുടെ മാതാപിതാക്കളുടെ പേരറിയാം, വീടിൻ്റെ അഡ്രസ്സ് അറിയാം, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ. സേച്ചി കേരളത്തോട് ആവശ്യപ്പെടുന്നത് സേച്ചിക്കെതിരെ കേസെടുത്ത കാര്യം RSS-കാർ ഒഴികെയുള്ള ഇടതുപക്ഷ പുരോഗമനവാദികൾ ഇംഗ്ലീഷിൽ ആക്കി ട്വിറ്ററിലൊക്കെ ഇട്ട് പൊലിപ്പിക്കുക എന്നതാണ്. സേച്ചി എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പ്രശസ്തയാക്കൂ. മണി അച്ഛൻ ഈ വിഷയത്തിൽ ഇടപെട്ട് 2 പ്രസ്താവനയെങ്കിലും നടത്തിക്കൊടുക്കണം. അല്ല മസിൽ ചേച്ചി, പിണറായിയെ തെറി വിളിക്കുമ്പോഴും വിഷയവുമായി യാതൊരു ബന്ധമില്ലാത്ത RSS-ന്റെ നേരെ എന്തിനാ കുതിര കയറുന്നത്? അതിപ്പോ കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് പാർട്ടി വീണ്ടും എലും കഷ്ണം വല്ലതും തന്നാലോ എന്നോർത്തോ? RSS-കാരല്ലാത്ത മാധ്യമപ്രവർത്തകർക്ക് സേച്ചി മുൻകൂർ അനുവാദം വാങ്ങാതെ വിളിക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. നമ്മുടെ പഴയ യൂട്യൂബർമാരുടെ കേരളം കത്തും എന്ന് പറഞ്ഞുള്ള പട്ടി ഷോയ്ക്ക് ശേഷം പുതിയ ഐറ്റമാണിത്. എന്തുകൊണ്ടാണ് എന്നറിയില്ല, ഇതുപോലുള്ള പട്ടി ഷോകൾക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡില്ല സേച്ചിയെ. ഇന്ത്യയിലും കേരളത്തിലും ഫാസിസ്റ്റ് ഭരണകൂടം ആയ സ്ഥിതിക്ക് മസറി സേച്ചിക്ക് യഥാർത്ഥ മതേതര നവോത്ഥാന പുരോഗമന സ്ത്രീപക്ഷ പാർട്ടിയായ SDP-യിൽ ഒരു കൈ നോക്കാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.